السلام عليكم السلام ورحمة الله عليكم وبركاته. ورحمة بسم الله الله الرحمن الرحمن الرحيم. الرحيم. الحمد الحمد لله لله رب رب العالمين، العالمين. والصلاة والصلاة والسلام على والسلام على أشرف أشرف الأنبياء الأنبياء والمرسلين والمرسلين وعلى وعلى آله آله وصحابه ومن وصحابه ومن تبعهم تبعهم بإحسان إلى بإحسان يوم إلى يوم الدين. أما الدين. بعد، أما بعد. പ്രിയമുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അൽ ഇത്തിഹാദ് ഓൺലൈനിലൂടെ പരിശുദ്ധ റമദാനിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ലഘു പ്രഭാഷണ പരിപാടിയുടെ നാലാമത്തെ ദിവസത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ റമദാൻ സംസ്കരണത്തിന്റെ കളരിയാണ്. മനുഷ്യനെ സംസ്കരിച്ച് സ്ഫുടം ചെയ്തെടുത്ത് സംശുദ്ധനായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. ആ സംസ്കരണത്തിന്റെ വഴി എങ്ങനെയാണ് എന്ന് നാം ഒന്ന് ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ വിസ്മയങ്ങളുടെ മണിച്ചപ്പായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനോഹാരിതയുടെ നിറകുടവുമാണ്. ഇതിൽ വൈവിധ്യങ്ങളാർന്ന അനേകായിരം ജന്തുക്കളെയും സസ്യലതാദികളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടിരിക്കുന്നു അള്ളാഹു. അവന്റെ സൃഷ്ടികളിൽ ശക്തിയിലും വലിപ്പത്തിലും താരതമ്യേന ദുർബലനും ചെറുതുമാണ് മനുഷ്യൻ. ജനിച്ച് അല്പസമയത്തിന് ശേഷം തന്നെ സ്വയം പര്യാപ്തരാകാൻ ചില ജീവികൾക്ക് കഴിയുന്നു. എന്നാൽ മനുഷ്യന് അത് കഴിയില്ല. മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ആദിമദ്യാന്ത ഘട്ടങ്ങളിലെല്ലാം പരാശ്രയിയാണ്. മറ്റുള്ളവനെ ആശ്രയിക്കാതെ നിർവാഹമില്ല അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും. പക്ഷേ മനുഷ്യൻ പ്രകൃത്യാ സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചനാഥനായ ദൈവം തന്റെ ഇതര സൃഷ്ടികളിൽ നിന്നും വിഭിന്നമായി മനുഷ്യന് സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം അൽ ഇസ്രായിലെ 70-ാമത്തെ വചനം ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനൽ ത്വയ്യിബാത്തി വഫള്ളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ച മിക്കവയേക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠ നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള ആദരം, ജാതി മത വർഗ വർണ്ണ വിഭാഗ വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായി മനുഷ്യൻ എന്നുള്ള പ്രയോഗം, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളും കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ശക്തിയും നൽകിയാണ് അല്ലാഹു മനുഷ്യനെ ആദരിച്ചത്. വിവേചന ബുദ്ധി കൊണ്ട് അവൻ പതിതനാകാം, ഉന്നതനാകാം. അതുകൊണ്ട് അവൻ വേഗതയിലും ശക്തിയിലും വലിപ്പത്തിലും തന്നെക്കാൾ മുൻപിൽ നിൽക്കുന്നവയെ അതിജയിക്കുന്നവനും ഒരു വിരൽക്കൊടിയിൽ നിയന്ത്രിച്ചു നിർത്തുന്നവനും ആയേക്കാം. അസംഖ്യം അനുഗ്രഹങ്ങളാൽ ആദരിക്കപ്പെട്ട മനുഷ്യന് അള്ളാഹു ജീവിതത്തിനൊരു ലക്ഷ്യം നിർണയിച്ചു നൽകിയിട്ടുണ്ട്. തന്റെ യാത്രക്കിടയിൽ കണ്ടേക്കാവുന്ന രണ്ട് മാർഗങ്ങളെ കുറിച്ച് അള്ളാഹു അവന് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. വഹദൈനാഹു നജ്ദൈ, തെളിഞ്ഞു നിൽക്കുന്ന രണ്ട് പാതകൾ അവന് നാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മനുഷ്യന് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി പറയുന്ന സൂറത്തുൽ ബലദ് 90-ാം അധ്യായം. ഈ മാർഗങ്ങൾ അവനെ നന്ദി കെട്ടവനോ നന്ദിയുള്ളവനോ ആക്കി തീർത്തേക്കാനാണ് സാധ്യത.
76-ാം അധ്യായം അൽ ഇൻസാനിലെ 3-ാമത്തെ വചനം ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറം വ ഇമ്മാ കഫൂറ തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു ഇതാണ് ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്നത് എന്ന് സാരം മനുഷ്യൻ ആര് തന്നെയായാലും അവൻ ജനിക്കുന്നത് ഭാവിയായി കൊണ്ടല്ല മറിച്ച് ശുദ്ധ പ്രകൃതിയിലാണ് എന്നാൽ ജീവിതത്തിന്റെ മേഖലകളിലെല്ലാം തന്റെ അസ്തിത്വത്തെ വിശുദ്ധമാക്കിയവനാണ് യഥാർത്ഥ ജീവിത ലക്ഷ്യം കൈവരിക്കുന്നവൻ ഈ ഒരു ദൗത്യ നിർവഹണത്തിനായി അഥവാ ധർമാധർമ്മങ്ങളുടെ രണ്ടു പാതകളെക്കുറിച്ച് ഉത്ബോധനം നടത്താനായി സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട് ഇങ്ങനെ മോക്ഷത്തിന്റെ മാർഗത്തെക്കുറിച്ച് പ്രബോധനം ചെയ്യാൻ ദൂതന്മാർ വരാത്ത പ്രവാചകന്മാർ വരാത്ത സമുദായങ്ങളേ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് 10-ാം അധ്യായം യൂനുസിലെ 47-ാമത്തെ വചനം ഓരോ സമൂഹത്തിനും ഓരോ ദൂതനുണ്ട് വലിക്കുല്ലി ഉമ്മത്തിർ റസൂൽ അത് കാരണം ഇതിനെക്കുറിച്ചുള്ള ബോധം ഞങ്ങളിൽ ഉണ്ടാക്കാൻ ഒരാളും വന്നിരുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ ഒഴിഞ്ഞു മാറാൻ മരണാനന്തര ജീവിതത്തിൽ ഒരാൾക്കും കഴിയില്ല അതൊന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം അൻ നിസായിലെ 165-ാമത്തെ വചനത്തിലൂടെ റുസുലം മുബശ്ശിരീന വ മുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തും ബഅദ റുസുൽ വകാന അല്ലാഹു അസീസൻ ഹകീമ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ ദൂതന്മാരായിരുന്നു അവർ ആ ദൂതന്മാർക്ക് ശേഷം ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരിൽ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു അപ്പൊ ഞങ്ങൾക്കിതൊന്നും കിട്ടിയില്ല അറിഞ്ഞില്ല എന്ന് ആർക്കും പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്നത് മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായി ഭൂമുഖത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് അള്ളാഹു മുഈജിസത്തുകൾ നൽകിയിട്ടുണ്ട് അമാനുഷികമായ കഴിവുകൾ അവരവരുടെ സമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ പ്രവാചകത്വത്തിനുള്ള സാക്ഷിപത്രം എന്ന നിലയ്ക്ക് സമർപ്പിക്കാനുള്ള അമാനുഷികമായ കഴിവുകൾക്കാണ് മുഈജിസത്തുകൾ എന്ന് പറയുന്നത് ഒരു ആൾ പ്രവാചകനായി നിയോഗിതനാകുമ്പോൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന അമാനുഷികമായ കഴിവുകൾക്കാണ് മുഈജിസത്തുകൾ എന്ന് പറയുക പ്രവാചകന്മാരൊക്കെയും ഒരു പ്രത്യേക സ്ഥലകാല പരിധിയിലേക്കായിരുന്നു നിയോഗിതരായിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നൽകപ്പെട്ടിരുന്ന ദൃഷ്ടാന്തങ്ങൾ ആ പ്രത്യേകത ഉൾക്കൊണ്ടിരുന്നു പ്രവാചകത്വത്തിന്റെ സമാപ്തിയായി ആഗതനായ പ്രവാചകനായ ഖാത്തമുൻ നബിയായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയുന്നത് മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീന വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ എന്ന 33-ാം അധ്യായം അൽ അഹ്സാബിലെ 40-ാമത്തെ വചനം മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു അള്ളാഹു ഏത് കാര്യത്തെ കുറിച്ചും അറിവുള്ളവനാകുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അഥവാ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു പ്രവാചകന്റെ ആഗമനം അസംഭവ്യമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന മേഖലയുടെ അതിർത്തി
ഏതെങ്കിലും ഒരു പരിധിയിലോ ഒരു ജനവിഭാഗത്തിലോ ഒരു പ്രദേശത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അന്ത്യനാൾ വരേക്കും വ്യാപിച്ചു കിടക്കുന്നതാണ്. ലോകത്തിനാകമാനം സന്മാർഗദായകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. ഏഴാം അധ്യായം മഹ്റാഫിൽ അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള, മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ അമാനുഷിക അടയാളം അഥവാ മുഈജിസത്ത് കാലത്തിന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ ഇന്നും അജയ്യമായി നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ കെടുത്താൻ ശ്രമിച്ചിട്ടും പൂർവാധികം പ്രക്ഷോഭയോടെ ലോകർക്ക് അത് സത്യപ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഖുർആനിന് ലോകത്ത് മറ്റേതൊരു വേദഗ്രന്ഥത്തിനും സാധിക്കാത്ത വിധം ഇന്നും നിലനിൽക്കാൻ, സർവ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ കഴിയുന്നു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. നിശ്ചയമായും ഈ ഉത്ബോധനത്തെ നാം ആണ് ഇറക്കിയത്. നാം തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, സംരക്ഷിക്കുന്നതുമാണ്. സൂറത്തുൽ ഹിജ്ർ 15-ാം അധ്യായം അതിലെ 9-ാമത്തെ വചനം. ഖുർആനിന്റെ അനുയായികളല്ലാത്തവർ പോലും അതിന്റെ അജയ്യതയെ കുറിച്ചും മഹത്വങ്ങളെ കുറിച്ചും വാചാലമായി കൊണ്ടിരിക്കുന്നു. പല നബിമാർക്കും അത്ഭുതങ്ങൾ കാണിച്ച് പ്രവാചകത്വം തെളിയിക്കേണ്ടി വന്നു. എന്നാൽ ആ അത്ഭുതങ്ങൾ നേരിൽ കണ്ടവരാരും ഇന്നില്ല. ഇന്നുള്ളവർക്ക് തന്മൂലം ആ അത്ഭുതങ്ങൾ കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കുകയുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത്ഭുതം കാണിച്ചു. പ്രധാന അത്ഭുതം വിശുദ്ധ ഖുർആൻ തന്നെയായിരുന്നു. അത് നേരിൽ കണ്ടവർ അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, എന്നുമുണ്ടാകും. അന്നുണ്ടായിരുന്ന ഖുർആൻ തന്നെ യാതൊരു വ്യത്യാസവും കൂടാതെ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും നിലനിൽക്കുന്നു. ലോകത്ത് മറ്റൊരു വേദഗ്രന്ഥത്തിനും ഈ സവിശേഷത അവകാശപ്പെടാൻ സാധ്യമല്ല. ജെയിംസ് എ മിച്ചിനർ, ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട മതം, റീഡേഴ്സ് ഡൈജസ്റ്റ്, May 1955. ഇപ്പോൾ ലോകത്ത് നയിക്കുവാൻ പോകുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണെന്നാണ് ഗുരുനാനാക്ക് പറഞ്ഞിട്ടുള്ളത്. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ അനാഥനായി ജനിച്ച് അനാഥനായി വളർന്ന് 40-ാം വയസ്സിൽ ദൈവിക സന്ദേശങ്ങൾ മാനവന് പകർന്നു നൽകാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ ജനങ്ങളെ ആകർഷിക്കാൻ നിരക്ഷരനായ പ്രവാചകന്റെ കയ്യിൽ ഒരു അത്ഭുതം മാത്രമാണ് ഉണ്ടായിരുന്നത്. തന്റെ മുഴുവൻ പ്രബോധിതർക്കും മുമ്പിൽ ആ അത്ഭുതം അദ്ദേഹം പ്രദർശിപ്പിച്ചു. അതായിരുന്നു വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പരിവർത്തനത്തിന്റെ സുവർണരേഖ ചരിത്ര താളുകളിൽ ഇന്നും അതുല്യമായി നിൽക്കുന്നു. ആരായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറബികൾ? അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അജ്ഞതയുടെയും സംസ്കാര രാഹിത്യത്തിന്റെയും അഗാധകർത്തങ്ങളിൽ അകപ്പെട്ട് ഉഴറിയിരുന്ന മരുഭൂവാസികൾ. മദ്യത്തിലും മദിരാക്ഷിയിലും യുദ്ധത്തിലും മാത്രം ജീവിതത്തിന്റെ മൂല്യങ്ങളെയും അർത്ഥങ്ങളെയും കണ്ടവർ, ആസ്വദിച്ചവർ, സുഖിച്ചവർ. കല്ലിലും മരത്തിലും പണിതീർത്ത വിഗ്രഹങ്ങളെയും സൂര്യനക്ഷത്രാദി പ്രതിഭാസങ്ങളെയും മലക്കുകളെയും ആരാധിച്ചിരുന്നവർ. അവരെ സംസ്കാരത്തിന്റെയും ധർമ്മബോധത്തിന്റെയും ഉന്നതങ്ങളിലേക്ക് പ്രവാചകൻ കൈപിടിച്ചുയർത്തി. പ്രവാചകന്റെ പ്രബോധന പ്രവർത്തന ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുന്ന ആർക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധിതരുടെ മുന്നിൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഓതി കേൾപ്പിച്ചു. അതിലെ ആയത്തുകൾ അവരുടെ പാറ പോലുള്ള ഹൃദയങ്ങളെ ആർദ്രമാക്കി. ബഹുദൈവത്വം എന്ന മൗഢ്യത്തെ കുറിച്ചും ഏകനായ ലോകനിയന്താവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന തൗഹീദിന്റെ നിത്യസത്യത്തെ കുറിച്ചും അദ്ദേഹം അവരിൽ അവബോധമുണ്ടാക്കി.
ഏകനായ അള്ളാഹുവിന്റെ ദൗത്യവാഹകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ കുറിച്ചും അള്ളാഹുവിന്റെയും ആ പ്രവാചകന്റെയും ആജ്ഞകൾക്കനുസരിച്ച് ജീവിതം നയിക്കുന്നവർക്കുള്ള മഹത്തായ പ്രതിഫലത്തെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു. അതിനെ അവമതിക്കുന്നവർക്കുള്ള ഭയാനകമായ ശിക്ഷയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. മനുഷ്യലോകത്തോട് ഖുർആനിന്റെ ആജ്ഞ വളരെ ശ്രദ്ധേയമാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, അല്ലാഹു പറയുന്നു, ഉഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രയത്. മനുഷ്യരാശിയുടെ ആത്യന്തിക രക്ഷ ഇപ്പറഞ്ഞതുകൊണ്ടേ സാധ്യമാവൂ എന്ന തത്വത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. അല്ലാഹു പറയുന്നു, وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. 39-ാം അധ്യായം അസ്-സുമറിലെ 65-ാമത്തെ വചനം. തീർച്ചയായും താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് അല്ലാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോവുകയും നിശ്ചയമായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലാവുകയും ചെയ്യും എന്നാണ്. പ്രവാചകന്റെ പ്രബോധിത സമൂഹം അല്ലാഹുവിന് മാത്രം സർവം സമർപ്പിക്കുന്നവരായി മാറി. ഈ അടിസ്ഥാനത്തിൽ പരിവർത്തിപ്പിക്കപ്പെട്ട ആ സമൂഹത്തിൽ വരുത്തിയ സാംസ്കാരികമായ പരിഷ്കരണത്തിൽ ഖുർആൻ ചെലുത്തിയ സ്വാധീനം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി, പരിഷ്കരണങ്ങൾ ഉണ്ടാക്കി. ഒരു ഉദാഹരണം നാം മനസ്സിലാക്കുക. ജാഹിലിയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു മദ്യം. മദ്യം അവർക്ക് കവിതയും കവിതയുടെ ഉറവിടവുമായിരുന്നു. എന്റെ മൃതശരീരം ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ സംസ്കരിക്കണം, എന്റെ എല്ലുകൾക്ക് മരണശേഷം ദാഹശമനമുണ്ടാകാൻ എന്ന് പാടിയ കവികളായിരുന്നു അവർ, എന്ന് വസീയത്ത് ചെയ്തവരായിരുന്നു അവർ. ആദ്യമായി മദ്യത്തിന്റെ ദൂഷ്യഫലത്തെ കുറിച്ച് അവരെ ഖുർആൻ ഉത്ബുദ്ധരാക്കി. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما. സൂറ അൽ ബഖറയിലെ 219-ാമത്തെ വചനം. നബിയെ, താങ്കളോട് അവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അവയിലെ പാപമാണ് പ്രയോജനത്തെക്കാൾ വലുത്. അതോടെ മദ്യത്തെക്കുറിച്ച് മോശമായ ഒരു ചിന്ത അവരിൽ മുളപൊട്ടാൻ തുടങ്ങി. പലരുടെയും മദ്യോപയോഗം കുറയാൻ തുടങ്ങി. എങ്കിലും ശീലിച്ച ശീലം നമസ്കാര വേളകളിലും മറ്റും മദ്യം പ്രശ്നം സൃഷ്ടിച്ചു. പലരും ഓതിയ സൂറത്തുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി, തപ്പിത്തടഞ്ഞു, മാറിപ്പോയി. എന്താണ് താൻ പറയുന്നതെന്ന് പോലും ഓർമ്മയില്ലാത്ത സ്വഭാവത്തിലായിരുന്നു ചിലരുടെ സ്ഥിതിഗതികൾ. അല്ലാഹു വീണ്ടും നിർദ്ദേശം നൽകി. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബുസ്സലാത വഅന്തും സുക്കാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 43-ാമത്തെ വചനം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ലഹരി ബാധിച്ചവരായി നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ. ഈ ആയത്തിറങ്ങിയതോടെ അവരുടെ ജീവിതത്തിൽ മദ്യത്തിന്റെ സ്വാധീനം അല്പം കൂടി കുറഞ്ഞു. 3-ാം ഘട്ടമായി സമ്പൂർണമായ നിരോധനം. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. 5-ാം അധ്യായമായ മായിദയിലെ 90-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കാനുള്ള അമ്പുകളും പിശാചിന്റെ പ്രവൃത്തിയിൽപ്പെട്ട മ്ലേച്ഛ വൃത്തിയാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക.
നിങ്ങൾ വിജയം നേടിയേക്കാം. ഈ വചനം അവതരിച്ചതിന് ശേഷം മിച്ചമുള്ളത് വിറ്റ് കാശാക്കി പിന്നീട് വാങ്ങാതിരിക്കാമെന്നവർ ചിന്തിച്ചില്ല. നിറഞ്ഞ കള്ളിൻ വീപ്പകൾ അവർ കമഴ്ത്തിയിട്ടു. വിശ്വാസത്തിന്റെ ശക്തി അത്ര വലുതായിരുന്നു. അതേ പരിവർത്തനം ഇന്നും നടക്കും. അതേ രീതി തന്നെ പിന്തുടർന്നാൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ വേരോട്ടമുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ സർവ്വതും സമർപ്പിക്കുക, അവന്റെ ദാസന്മാരാണ്, അവന്റെ നിയമനിർദ്ദേശങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള ഒരവബോധത്തിലേക്ക് മനുഷ്യ മനസ്സെത്തുമ്പോൾ ഏത് തിന്മകളും അവിടെ നിന്ന് വിട പറയും. അതുകൊണ്ടാണ് നമ്മളുടെ സംസ്കരണത്തിന് അടിത്തറയായി ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ദൃഢമായ വിശ്വാസം. അതാണതിന് മാർഗമായി നാം കാണുന്നതും മനസ്സിലാക്കുന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും. അതുതന്നെയാണ് വിശ്വാസത്തിന്റെ ശക്തി. ആ വിശ്വാസത്തിന്റെ ശക്തിയിലൂടെ മാത്രമേ പരിവർത്തനം നടത്താൻ കഴിയൂ എന്ന് തിരിച്ചറിയുക. അതാണ് സംസ്കരണത്തിന്റെ വഴി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പൂർവികന്മാർ സംസ്കരണത്തിന് വിധേയരായി, മാറ്റങ്ങൾക്ക് വിധേയരായി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീർന്നതുപോലെ നമുക്കുമാകാൻ പരിശ്രമിക്കാം. ഈ ധന്യമായ റമദാൻ അതിന് നമുക്ക് വഴിയൊരുക്കുമാറാകട്ടെ. ഈ ദിനരാത്രങ്ങൾ അതിന് സഹായകരമായി തീരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകാന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകാന്ത തവ്വാബുർ റഹീം വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.